ലോക്ക്ഡൌൺ നാലാം ഘട്ടം പ്രഖ്യാപിക്കുമെങ്കിലും വളരെ നിശ്ചിത കാലത്തേക്ക് മാത്രമേ ലോക്ക്ഡൌൺ ചെയ്യാൻ സർക്കാരിന് സാധിക്കൂ. ലോക്ക്ഡൌൺ പതുക്കെ പതുക്കെ അവസാനിക്കും. ലോക്ക്ഡൌൺ കഴിഞ്ഞാൽ സർക്കാരും വലിയ കർക്കശ നിലപാടുകൾ സ്വീകരിക്കില്ല. സാമൂഹിക അകലം, ശുചിത്വം തുടങ്ങിയവയെക്കുറിച്ച് സർക്കാർ ഇതിനകം നമ്മളെ ബോധവാന്മാരാക്കി കഴിഞ്ഞു. 24 മണിക്കൂറും 365 ദിവസവും സർക്കാരിന് നമ്മളെ സംരക്ഷിക്കാൻ കഴിയില്ല. രാജ്യത്ത് കൊറോണ ബാധിച്ചതിന് മുൻപും പിൻപും ഉള്ള സ്ഥിതിവിശേഷങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും വിവേകപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ഈ കാലയളവ് കഴിഞ്ഞ് ഏതെങ്കിലും കാരണവശാൽ രോഗം പിടിപെട്ടാൽ നിങ്ങളുടെ ചെലവിൽ തന്നെ ചികിത്സ നടത്തണം. ചികിത്സയ്ക്ക് തന്നെ ഭീമമായ തുകയാണ് ചെലവ് വരുന്നത്. ഏറ്റവും പ്രധാനം, കൊറോണയ്ക്ക് ഇതുവരെ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ്. ലോകത്ത് എല്ലാ രാജ്യങ്ങളും അതിനുവേണ്ടിയുള്ള ശ്രമം നടത്തുന്നുവെങ്കിലും ഇതുവരെയും അതിന് തക്കതായ മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറെ ദുഃഖകരം. നമ്മളുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ഭാവി നമ്മളുടെ കൈകളിലാണ്. അതിനാൽ ലോക്ക്ഡൌൺ കഴിഞ്ഞ ശേഷം ശ്രദ്ധാപൂർവം പെരുമാറുക. വീട് വിട്ട് പുറത്തു പോകുമ്പോൾ നിയന്ത്രണങ്ങളും നിയമങ്ങളും പാലിക്കുക. ലോക്ക്ഡൌൺ കഴിയുമ്പോൾ കൊറോണ പോയി, ഇനി നമുക്ക് പഴയതുപോലെ ജീവിക്കാൻ കഴിയും എന്ന് വിചാരിച്ചാൽ എല്ലാം തകിടം മറിയും. ഈ വൈറസ് നമ്മുടെ രാജ്യത്ത് വേരൂന്നി കഴിഞ്ഞതാണ്. ഈ വൈറസിനോടൊപ്പം നമ്മളും ജീവിക്കാൻ പഠിക്കണം. നമ്മുടെ ജീവിതശൈലി മാറ്റുന്നതിലൂടെ, നമ്മുടെ പ്രതിരോധശേഷി ശക്തിപ്പെടുത്തുന്നതിലൂടെ ഈ വൈറസിനെതിരെ നമുക്ക് സ്വയം പോരാടാനാകും. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നമ്മുടെ പൂർവികന്മാർ ജീവിച്ചു പോകുന്ന രീതി നമ്മളും അവലംബിക്കണം. നമ്മളും അത് പിന്തുടരണം. ഇതെല്ലാം മുൻനിർത്തി ആരോഗ്യ പ്രവർത്തകർ ചില മുൻകരുതലുകൾ പറയുന്നുണ്ട്. ശുദ്ധമായ ഭക്ഷണം കഴിക്കുക, ശുദ്ധമായ സുഗന്ധ വ്യഞ്ജനങ്ങൾ കഴിക്കുക, ആന്റിബയോട്ടിക്കിന്റെ പിടിയിൽ നിന്ന് സ്വയം മോചിപ്പിക്കുക, ഭക്ഷണത്തിലെ പോഷകാഹാരത്തിന്റെ അളവ് വർദ്ധിപ്പിക്കണം, ഫാസ്റ്റ് ഫുഡ് സമ്പ്രദായങ്ങൾ മറക്കുക, നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ മാറ്റം തുടങ്ങണം, ഉപയോഗിക്കുന്ന പാത്രങ്ങൾ മാറ്റണം, പിച്ചള, വെങ്കലം, ചെമ്പ്, ഉരുക്ക് തുടങ്ങിയ ഭാരമുള്ള പാത്രങ്ങൾ നാം സ്വീകരിക്കണം. അത് സ്വാഭാവികമായും അണുക്കളെ ഇല്ലാതാക്കുന്നു. മസാല കൂടിയതും വറുത്തതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴിവാക്കണം. പരമാവധി വിദേശ യാത്രകൾ മാറ്റിവെക്കുക. പുറത്തുനിന്നുള്ള ഭക്ഷണം കഴിക്കുന്നത് പരമാവധി ഒഴിവാക്കുക. ആളുകൾ കൂടുന്ന ചടങ്ങുകൾ തൽക്കാലം ഒഴിവാക്കുക. അനാവശ്യ യാത്രകൾ മാറ്റിവെക്കുക. സാമൂഹ്യ അകൽച്ച നിർദ്ദേശങ്ങൾ പൂർണ്ണമായും പാലിക്കുക. ചുമ, തുമ്മൽ ഉള്ളവരിൽ നിന്ന് അകലം പാലിക്കുക. മാസ്ക് നിർബന്ധമായും ധരിക്കുക. വ്യക്തിശുചിത്വം പാലിക്കുക. പരമാവധി സസ്യാഹാരം തിരഞ്ഞെടുക്കുക. സിനിമാശാലകൾ, ഷോപ്പിംഗ് മാളുകൾ, തിരക്കുള്ള ചന്ത, പാർക്ക്, പാർട്ടികൾ തുടങ്ങിയവയിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക. ബാർബർ ഷോപ്പ്, ബ്യൂട്ടി പാർലർ എന്നീ സേവനങ്ങൾ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക. അനാവശ്യമായ കൂടിക്കാഴ്ചകൾ ഉപേക്ഷിക്കുക. പൊതുസ്ഥലങ്ങളിൽ ആളുകളുമായി അകലം പാലിക്കുക. തുവാലയ്ക്ക് പകരം ടിഷ്യൂ പേപ്പറും സാനിറ്റൈസറും കരുതുക. പുറത്തു പോകുമ്പോൾ ഉപയോഗിക്കുന്ന പാദരക്ഷകൾ വീടിന് വെളിയിൽ തന്നെ സൂക്ഷിക്കുക. പുറത്തു പോയിട്ട് തിരിച്ച് വീട്ടിൽ കയറുന്നതിന് മുമ്പ് കൈയും കാലും കഴുകുക. രോഗികളുമായി ഇടപഴകിയെന്ന് സംശയിക്കുന്ന പക്ഷം നന്നായി കുളിക്കുക. ദൂരയാത്ര കഴിഞ്ഞ് വരുമ്പോൾ എന്തെങ്കിലും സംശയമുണ്ടായാൽ 14 ദിവസം വരെ ക്വാറന്റൈനിൽ ഇരിക്കേണ്ടത് വീട്ടിലല്ല, മുറിയിലാണ്. ഇത് സമൂഹത്തിൻ്റെ സുരക്ഷയേക്കാൾ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷയെ കരുതിയാണെന്ന് ഓർക്കുക. ക്വാറന്റൈനു വേണ്ടി തിരഞ്ഞെടുക്കുന്നത് നന്നായി കാറ്റും വെളിച്ചവും കടക്കുന്ന മുറിയായിരിക്കണം. കഴിയുന്നതും മുറി ബാത്ത് അറ്റാച്ച്ഡ് ആയിരിക്കണം. കൈകൾ സോപ്പിട്ട് കഴുകാൻ സൗകര്യം ഉണ്ടായിരിക്കണം. പനി, ചുമ, ജലദോഷം, തൊണ്ടവേദന, വയറിളക്കം, മണം അറിയാതിരിക്കുക തുടങ്ങിയ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ സ്ഥലത്തെ ആരോഗ്യ പ്രവർത്തകരുടെ നമ്പറിൽ വിളിച്ച് വിവരം അറിയിക്കണം. മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് മാത്രം ആശുപത്രിയിലെത്തണം. തുടങ്ങിയ മുൻകരുതലുകളാണ് ആരോഗ്യ പ്രവർത്തകർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുപോലെ മാസ്കും വില്ലന്മാരാകും. റോഡ് സൈഡിൽ വെച്ച് വിൽക്കുന്ന മാസ്കുകൾ പരമാവധി വാങ്ങിക്കാതിരിക്കുക, ഒഴിവാക്കുക. ഇത്തരം മാസ്കുകൾ വാങ്ങാൻ വരുന്നവർക്ക് പരിശോധനയ്ക്കായി പിടിച്ചു നോക്കുവാൻ 5-6 എണ്ണം ഒരുമിച്ചാണ് വിൽപ്പനക്കാരൻ നൽകുന്നത്. പലരും ഇത് കയ്യിൽ വാങ്ങി മുഖത്ത് വെച്ച് നോക്കിയിട്ടാണ് തിരികെ നൽകുന്നത്. ഇത്തരം മാസ്കുകൾ അണുവിമുക്തമാക്കാതെയാണ് പലരും മാസ്ക് നിർബന്ധമാക്കിയപ്പോൾ വാങ്ങി ധരിക്കുന്നത്. ഇത് രോഗം വിലയ്ക്ക് വാങ്ങിക്കും പോലെയാണ്. ആരോഗ്യവകുപ്പും പോലീസും ഇത് നിയന്ത്രിക്കണം. പുതിയ മാസ്ക് പോലും വാഷ് ചെയ്ത് ഉപയോഗിക്കുക. അല്ലാത്ത പക്ഷം മാസ്ക് ധാരണം തന്നെ വില്ലനായി കൊറോണ രോഗവ്യാപനത്തിന് കാരണമാകും. ഇപ്പോൾ വിപണിയിൽ ലഭിക്കുന്ന ബനിയൻ ക്ലോത്ത് ഉപയോഗിച്ചിട്ടുള്ള മാസ്കുകൾ പരമാവധി ഒഴിവാക്കുക. ഈ മാസ്കുകൾ കൂടുതലും നിർമ്മിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ കോവിഡ് 19 തുടങ്ങിയതിന് ശേഷം റെഡ് സോണിലാണ്.
അതുകൊണ്ട് പരമാവധി നമ്മൾ ശ്രദ്ധിച്ച് മാസ്കുകൾ വാങ്ങുകയും ഉപയോഗിക്കുകയും ചെയ്യേണ്ടതാണ്. നമ്മൾ ശ്രദ്ധിച്ചാലേ മതിയാകൂ. അവരവർ ശ്രദ്ധിക്കുക, സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട.